Hello, assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്നൊരു ഈദ് സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് തന്നെ ഞങ്ങൾ മെഹന്തിയൊക്കെ ഇട്ടു. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ട മെഹന്തി, ഐൻസ് മെഹന്തിയാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്യൂബ് പോയിൻ്റൊക്കെ നല്ല തിന്നാണ്. അപ്പോൾ ഡിസൈൻസൊക്കെ നല്ല ഈസി ആയിട്ട് ഇടാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ നാത്തൂനാണ് എനിക്ക് മൈലൈൻസ് ഇട്ട് തരുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു നല്ല കുഞ്ഞി ഡിസൈൻസൊക്കെ നല്ല വരയ്ക്കാൻ കഴിയുന്നുണ്ട് എന്ന്. പിന്നെ മോന് ഉറങ്ങിയിരുന്നു. അപ്പോൾ വേഗം മെഹന്തിയൊക്കെ ഇട്ടു, അല്ലെങ്കിൽ അവൻ നീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇടാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് നോമ്പുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അവിടെ പത്തിരിയും കറി ഉണ്ടാക്കി. അപ്പം ഞാൻ നോമ്പ് തുറക്കാൻ നേരത്തെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പത്തിന് മൈലഞ്ചൊക്കെ ഉണങ്ങല്ലോ. പിന്നെ ഇവിടെ നല്ലോണം മെഹന്തി ഇടും. അങ്ങനെ ഈവനിങ് നോമ്പ് തുറക്കാൻ ഒരു സ്നാക്കാണ് ഉണ്ടാക്കിയത്. ഇത് ഈവനിങ് സ്നാക്കാണ്. അപ്പം എന്നോട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കൊന്ന് കാണിച്ചു തരാമോ. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൽ 4 മുട്ട, 4 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് പുതിന, ആവശ്യത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, കുറച്ച് മൈദ, കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി. എന്നിട്ട് ഇതേമാതിരി ബ്രെഡ് ട്രയാങ്കിളിൽ മുറിച്ചിട്ട് മുക്കിപ്പൊരിക്കാം. ഈസിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞങ്ങൾ പത്തിരിയും കറിയൊക്കെ തിന്നു. അങ്ങനെ പെരുന്നാളായി. പെരുന്നാൾ ദിവസം രാവിലെ എണീറ്റു ശുഭനമസ്കരിച്ചു. പിന്നെ റൂമൊക്കെ ആകെ വൃത്തികേടായി കിടക്കിയിരുന്നു. അപ്പോൾ പെരുന്നാളല്ലേ, അപ്പോൾ ബെഡ്ഷീറ്റും എല്ലാതും ഒക്കെ ക്ലീൻ ചെയ്തു. പിന്നെ മോനിപ്പോൾ തിന്നിട്ട് അവനക്ക് ഫുഡൊക്കെ കൊടുത്തു. അവനക്ക് ഇതാ പെരുന്നാൾ ഡ്രസ്സാണ് അവൻ്റെ, അതൊക്കെ മാറ്റി അവൻ ഉറങ്ങി. അങ്ങനെ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പം ഞാൻ ഇതാ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം പോയിട്ട് എൻ്റെ കുളിയൊക്കെ തീർന്നു. ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്, ബ്ലൂ നേവി ബ്ലൂ ഒരു കുർത്തിയും പ്രിൻറ്റഡ് പലോസിയാണ്. അപ്പോൾ പെരുന്നാൾ നമസ്കാരം എല്ലാവരും ഹാളിലായിരുന്നു നിസ്കരിച്ചിരുന്നത്, വീട്ടിലത്തെ എല്ലാവരും. അപ്പോൾ മോനുണ്ടായിരുന്നു, മോൻ നീറ്റ് അവന് കളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ രാവിലത്തെ ഫുഡ് സേമിയാണ്. ഞങ്ങൾക്ക് മിക്ക പെരുന്നാളിനും രാവിലെ സേമിയാണ് ഉണ്ടാക്കുക. സേമി എന്താ പറയുക, എല്ലാവർക്കും അറിയാമല്ലോ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ബ്ലോഗ് ആദ്യമായി കാണുന്നവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു. ബിരിയാണീൻ്റെ ഒന്നും വീട് ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് എൻ്റെ അനിയും വന്നു എന്നെ പിക്ക് ചെയ്യാൻ. എൻ്റെ ഉമ്മാൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ ഉമ്മാൻ്റെ പെരുന്നാൾ ഉമ്മാൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഒന്ന് വൈകുന്നേരം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ അനിയും വന്നു. അനിയനും കസിൻസും വന്നു. അപ്പോൾ ഞങ്ങൾ ഇതാ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് പുഴയും റോഡും കൂടിയുള്ള ഒരു സ്ഥലമാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. കണ്ട തൊട്ടടുത്ത് പുഴ, ഇത് പ്രളയമൊക്കെ ഉണ്ടായപ്പോൾ വെള്ളമൊക്കെ നല്ലോണം കയറിയിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത്. ഇത് ഉമ്മാൻ്റെ ഏട്ടൻ്റെ വീടാണ്. ഉമ്മാൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ് വല്യമ്മയും വല്യപ്പിയും ഉള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ മറ്റുള്ള ഏട്ടന്മാരുടെ വീടൊക്കെ ഇവിടെ താഴെ തന്നെയാണ്, അടുത്തടുത്ത് തന്നെയാണ്. ഉമ്മക്ക് 4 ഏട്ടന്മാരും ഒരു അനിയനാണ് ഉള്ളത്. അപ്പോൾ അവരൊക്കെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ വല്യമ്മ വല്യപ്പി ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു. പിന്നെ മറ്റുള്ള വീട്ടിലൊക്കെ അവരൊക്കെ പോവാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു പെരുന്നാളായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഡ്രസ്സ്, എൻ്റെ മോൻ്റെ. പിന്നെ ഇവിടെ ഉമ്മാൻ്റെ നാത്തൂനെ വെച്ചാൽ എൻ്റെ അമ്മായി ഇങ്ങനത്തെ കുറേ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മല്ലിച്ചപ്പാണ് കേട്ടോ. പിന്നെ ഇത് ഒരു ഇൻഡോർ പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മീനിനൊക്കെ വളർത്തുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. പിന്നെ ഇത് ഈ തൊട്ട് മേലെ നിങ്ങൾ കാണുന്നുണ്ടോ, അത് മുന്തിരിൻ്റെ വള്ളിയാണ്. നല്ല ഭംഗിയുണ്ട്. മുന്തിരി ഉണ്ടാകാൻ ആവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ മുന്തിരിൻ്റെ വള്ളിയൊക്കെ നല്ലോണം
പിടിച്ചിട്ടുണ്ട് മഷാല്ല. പിന്നെ കുറേ ചെടികളുണ്ട് ഇവിടെ. എൻ്റെ ഉമ്മൻ്റെ പണി ഇവിടുന്ന് ഓരോ ചെടികൾ കൊണ്ടുപോയാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചെടികളൊക്കെ ഇങ്ങനെ വളർത്താനൊക്കെ. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ ഫ്ലവേഴ്സും എല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ ഉമ്മ അത് കൊണ്ടുപോകും. ഇതെൻ്റെ മോൻ്റെ സെക്കൻഡ് ഡ്രസ്സാണ് ഇതിൻ്റെ കേട്ടോ. പിന്നെ ഇതൊരു ഇൻഡോർ പ്ലാന്റാണ്. പിന്നെ ഇങ്ങനത്തെ എന്താ ബൗളിലും പിന്നെ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഗ്ലാസ്സുകളിലൊക്കെ ഇൻഡോർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പുറത്തും ഇതേമാതിരി കുറേ കൃഷികളുണ്ട്. അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ ബിരിയാണി ആയിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഇക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ. ഉമ്മയും എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാ ഇക്കൻ്റെ വീട്ടിലേക്ക് ഓൺ ദ വേ ആണ്. അനിയനാണ് കൊണ്ടാക്കി തരുന്നത്. അനിയനും കസിനും ഇവിടെ അടുത്തായതുകൊണ്ട് അവൻ കൊണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ എന്താ ഇത് ഇന്നലെ ഇട്ട മൈലാഞ്ചില്ലി, അതാണ് കണ്ടോ നല്ലൊരു കളറായിരിക്കണ. ഇത് ഞാൻ ആകെ ഒരു മണിക്കൂറേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.